ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ ദിവസത്തിൻ്റെ പകൽക്കാലം ദൈവത്തിൻ്റെ തിരുവചനവുമായി നമുക്കൊരുമിച്ചായിരിക്കുവാൻ ഈ പവർ വിഷൻ്റെ വേദിയിൽ കർത്താവ് തന്ന അവസരത്തെ ഓർത്താൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗോസ്പൽ ഫെസ്റ്റിൻ്റെ ഈ നാലാമത്തെ ദിവസം ദൈവവചനവുമായിട്ട് നമ്മൾ ഒരുമിച്ച് ആ ദൈവവചന ചിന്തകളിലേക്ക് പ്രവേശിക്കുന്ന ഈ നിമിഷം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ എല്ലാവരെയും ഞാൻ ആദ്യമായി ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽക്കാലം നമ്മളോട് ഹൃദ്യമായി ഇടപെടുവാൻ സാധിക്കും. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിയ സാംകുട്ടി പാസ്റ്റർ കെട്ടപ്പെട്ട കഴുതയെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു. കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ഏതെങ്കിലും മേഖലകളിൽ ഇന്ന് പകൽക്കാലമായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതൊരു പക്ഷേ മാനസികമായിരിക്കാം, ശാരീരികമായിരിക്കാം, കുടുംബപരമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, വിവിധ മേഖലകളിൽ നിന്റെ നന്മകളെ കെട്ടിയിട്ടിരിക്കുന്ന, നിന്റെ വിടുതലുകളെ കെട്ടിയിട്ടിരിക്കുന്ന ശത്രുവിൻ്റെ പോരാട്ടങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച് ജയമെടുക്കുന്ന ദിവസമായി മാറണം. ദൈവവചനത്തിൻ്റെ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തും, അത് നമ്മുടെ ശരീരത്തിൽ രൂപാന്തരം വരുത്തും, അത് നമ്മുടെ മനസ്സിൽ രൂപാന്തരം വരുത്തും. നമ്മെ സമൂലമായി രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. കഴിഞ്ഞ നാളുകളിൽ അത് അനുഭവിച്ചിട്ടുള്ള എല്ലാ ദൈവവചനത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലവും ശക്തിയേറിയ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്ത്, നമ്മുടെ ശരീരത്തിൽ ക്രിയ ചെയ്ത്, നമ്മുടെ മനസ്സിൽ ക്രിയ ചെയ്ത് അത് നമ്മെ സമൂലമായി രൂപാന്തരപ്പെടുത്തുന്ന, സമൂലമായ ഒരു വിടുതലിലേക്ക് നയിക്കുന്ന ദിവസമായി മാറട്ടെ. പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ കടന്നു വന്ന ഈ ജീവിത സാഹചര്യം കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്തതും വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്തത്. വ്യക്തിപരമായി മാത്രമല്ല, ഈ ലോകത്തെ മുഴുവൻ ബാധിച്ച അതിഭയങ്കരമായ ഭീകരമായ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇന്നും തീർന്നിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിച്ച ദൈവിക പരിപാലനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലത്തെ കണക്കനുസരിച്ച് 10,14,38,000 ആളുകൾ ഈ ലോകത്തിൽ കോവിഡ് ബാധിതരായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ, നമ്മളിൽ ചിലർ ഈ രോഗാവസ്ഥയിലൂടെ കടന്നുപോയവരായിരിക്കാം. ദൈവിക വിടുതലുകൾ അനുഭവിച്ചവർ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. 21,84,216 പേർ ഇന്ന് രാവിലെ വരെ ഈ രോഗം മൂലം ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു. ഇന്ന് ഈ ദൈവവചന ചിന്ത കേൾക്കുവാൻ വേണ്ടി ദൈവം നമ്മെ ജീവനോടെ ശേഷിപ്പിച്ചതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ലോകമെങ്ങുമായി 40 കോടി ആളുകൾക്കാണ് തൊഴിൽ നഷ്ടമുണ്ടായിരിക്കുന്നവരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ജീവിതം വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. നാളത്തെ കാര്യം എങ്ങനെ നടക്കുമെന്നറിയാതെ ഭാരത്തിലും വേദനയിലും പ്രയാസത്തിലുമായിരിക്കുന്ന, ഉപജീവനത്തിൻ്റെ വഴികൾ അടഞ്ഞുപോയിരിക്കുന്ന 40 കോടി കുടുംബങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെയും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഈ പ്രതിസന്ധി നിങ്ങളുടെ ബിസിനസ്സിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ പ്രത്യാശയുടെ ഒരു കരം നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഉറപ്പും ധൈര്യവും പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഈ വ്യാധി മൂലം $10 trillion നഷ്ടമാണ് ലോകത്തിനുണ്ടായിരിക്കുന്നത്. സാമ്പത്തിക തകർച്ച ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നുപോയ ഒരു കാലഘട്ടം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മറ്റൊരു കോണ്ടസ്റ്റിലാണെങ്കിലും ഒരു വാക്യം ഇപ്രകാരമുണ്ട്: ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ഈ കാലഘട്ടം, ഈ കഴിഞ്ഞ 10 മാസങ്ങൾ ഭൂമിയിൽ നിരാശയോടുകൂടിയ പരിഭ്രമത്തിൻ്റെതായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ വേദന, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അനുഭവിച്ചവരായിരിക്കാം ഇന്ന് പകൽക്കാലം ഈ ദൈവവചന ചിന്തയ്ക്ക് മുൻപിലായിരിക്കുന്നത്. എന്നാൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്.
നമുക്ക് ആശ്വസിക്കുവാൻ ഒരു ഇടമുണ്ട്. അതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏതു പ്രതിസന്ധികൾ കടന്നു വരട്ടെ, ഏതു വേദനകൾ ഉണ്ടാകട്ടെ, ഏതു ഭാരമുണ്ടാകട്ടെ, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. ഇന്ന് പകൽക്കാലത്തെ എൻ്റെ ദൈവവചന ചിന്തയുടെ അടിസ്ഥാന ചിന്ത ഇതാണ്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ ജീവിതത്തെ ഉള്ളതുപോലെ എൻ്റെ കർത്താവ് അറിയുന്നു, എന്നെ വ്യക്തിപരമായി എൻ്റെ ദൈവം അറിയുന്നു, എന്നെ യഥാർത്ഥമായി അവൻ അറിയുന്നു, എനിക്ക് വേണ്ടി അവൻ കരുതുന്നു, എനിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു, അവൻ്റെ നീട്ടപ്പെട്ട കരം ഇന്നും എനിക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു, നീട്ടപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുതകരമായ പ്രവർത്തികൾ എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ, കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ ആളുകൾ ഏറ്റവും അധികം ആശ്വാസം പ്രാപിക്കുവാൻ വേണ്ടി തിരഞ്ഞ വാക്യം ഏതാണെന്ന് ഇൻ്റർനെറ്റിൻ്റെ വിവിധ സെർച്ച് എഞ്ചിനുകളിൽ കഴിഞ്ഞ ഒരു വർഷം 2020 ലോകം ഏറ്റവും അധികം തിരഞ്ഞ വാക്യമാണ് ഇന്ന് ഞാൻ കുറിവാക്യമായി എടുത്തിരിക്കുന്നത്. ആ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഈ വാക്യം നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കുക. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇതാണ് ആ വാക്യം. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ഇന്ന് പകൽക്കാലം താല്പര്യപ്പെടുന്നത്. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അത്ര ശക്തമായ ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ഒരു ഒരു പ്രോമിസാണ് നമുക്ക് തന്നിരിക്കുന്നത്. നീ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ വചനം ആദ്യോടന്തം നമ്മൾ പരിശോധിക്കുമ്പോൾ 100 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന സന്ദേശം വിവിധ സാഹചര്യങ്ങളിൽ ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വേദപണ്ഡിതന്മാർ പലയിടത്തും പറയുന്നത് 365 തവണ, വേദപുസ്തകത്തിൽ പരിശോധിച്ചാൽ 365 തവണ ഭയപ്പെടേണ്ട എന്ന വാക്ക് കണ്ടെത്താമെന്നാണ്. മേ ബി അങ്ങനെ ഉണ്ടായിരിക്കാം. എന്നാൽ അതിൻ്റെ ആന്തരികാർത്ഥം ഇതാണ്, നിൻ്റെ ഓരോ ദിവസത്തിലും നീ നേരിടുന്ന ഏത് സാഹചര്യത്തിലും ഭയപ്പെടേണ്ട എന്ന ഒരു വചന ചിന്ത ദൈവത്തിൽ നിന്ന് നിനക്ക് വേണ്ടി ഈ വചനത്തിനകത്ത് ഉള്ളടക്കി നിന്റെ കൈകളിൽ തന്നിരിക്കുകയാണ്. വിശ്വസിക്കാമോ? കർത്താവ് നമ്മളോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വാക്ക്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ഈ വാക്തത്വ വചനം ദൈവത്തിൻ്റെ വചനത്തിൽ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതിനു മുമ്പായിട്ട് ഭയത്തെക്കുറിച്ച്, എന്താണ് ഭയം? നമുക്കെല്ലാവർക്കും ഭയമുള്ളവരാ. ഒരു തരത്തിലുള്ള എത്ര ധൈര്യവാനായ മനുഷ്യനാണെന്ന് പറഞ്ഞാലും ആ മനുഷ്യനിലും ഏതെങ്കിലുമൊക്കെ മേഖലകളിലുള്ള ചില ഭയങ്ങൾ അയാളെയും ബാധിക്കുന്നുണ്ടായിരിക്കാം. ഭയം ശരീരത്തിൻ്റെ നിലനിൽപ്പിന് നേരിടാവുന്ന അപകടത്തോടോ ഭീഷണിയോടോ ഉള്ള മനസ്സിൻ്റെ ഒരു വൈകാരിക പ്രതികരണമാണ് ഭയമെന്ന് ഒരു നിർവചനം നമുക്ക് നൽകുവാൻ സാധിക്കും. മനസ്സിൻ്റെ ഒരു വൈകാരിക പ്രതികരണമാണ്. നമ്മുടെ നേരെ ഒരാൾ പെട്ടെന്ന് കൈയൊന്ന് ചലിപ്പിച്ചാൽ നമ്മളൊരു സൈഡിലേക്ക് മാറുന്നത്, നമ്മുടെ തലയൊന്ന് ചരിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണടയ്ക്കുന്നത്, ഒരു പ്രാണി നമ്മുടെ നേരെ വരുമ്പോൾ നമ്മുടെ കണ്ണടച്ചു പിടിക്കുന്നത് ഒക്കെ ഈ ഭയത്തിൻ്റെ സ്വാഭാവിക പ്രതികരണം, നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ തലച്ചോറിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ്. പക്ഷേ ഭയത്തിൻ്റെ ഈ മനുഷ്യനെ ബാധിക്കുന്ന ഈ ഭയം, അത് ആ ഭയത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ നമ്മളിന്ന് കാണുന്ന എല്ലാ വളർച്ചകൾക്കും അടിസ്ഥാനവും ഈ ഭയം തന്നെയാണെന്ന് ഒരു നിരീക്ഷണം കൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതായത്,
നമ്മുടെ വിജയങ്ങളുടെയും നേട്ടങ്ങളുടെയും എല്ലാം അടിസ്ഥാനം ഈ ഭയത്തിൽ നിന്നാണ്, അല്ലെ? ആ അടിസ്ഥാനപരമായ ഭയം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ്റെ എല്ലാ നേട്ടങ്ങളും ഉണ്ടായത് എന്നൊരു നിരീക്ഷണമുണ്ട്. അത് ഇപ്രകാരമാണ്, നമ്മളൊരു ഒരു ക്ഷുദ്രജീവികളെയൊക്കെ ഭയന്നിട്ടാണ് ഒരു അടച്ചുറപ്പുള്ള ഒരു ഭവനം ഉണ്ടാക്കാൻ മനുഷ്യൻ തയ്യാറായത്, അല്ലെ, വീടുണ്ടാക്കാൻ തയ്യാറായത്. രോഗത്തെ ഭയം എന്നാണ് നമ്മൾ വൈദ്യശാസ്ത്രവും മരുന്നും ഒക്കെ കണ്ടുപിടിച്ചത്. തണുപ്പിന് ഭയം എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാൻ തുടങ്ങിയത്. ഇരുട്ടിനെ ഭയം എന്നാണ് വിളക്കും വെളിച്ചവും അതിൻ്റെ അനുബന്ധമായി ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടായത്. ഇങ്ങനെ ഒത്തിരി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കും. ഭയം എന്ന് പറയുന്നത് അതിൽ തന്നെ ചില നന്മകൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അധികം ആ ഭാഗത്ത് വിശദീകരിച്ച് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഭയം, രണ്ട് തരത്തിലുള്ള ഭയങ്ങളാണ് മനുഷ്യനെ ബാധിക്കുന്നത്. ഒന്ന്, യാഥാർത്ഥ്യമായ ഭയം. ഒരു വാഹനം നമ്മുടെ നേരെ ഇടിക്കുവാൻ വേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയായി നമ്മൾ കാണുമ്പോൾ അത് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭയമാണ്, യാഥാർത്ഥ്യബോധമുള്ള ഒരു ഭയമാണ്. എന്നാൽ പല ഭയങ്ങളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യത്തോട് ഒരു ബന്ധവുമില്ലാത്ത ഭയങ്ങളാണ്. അതിനെ വൈദ്യശാസ്ത്രം അതിനെ ഫോബിയ എന്ന് വിളിക്കും. ഫോബിയ, പല നിലകളിലുള്ള ഫോബിയുണ്ട്. ചിലർക്ക് ശബ്ദം ഭയമാണ്, ചിലർക്ക് വെളിച്ചത്തെ ഭയമാണ്, ചിലർക്ക് ഇരുട്ടിനെ ഭയമാണ്, തീയെ ഭയമാണ്, ഏതെങ്കിലും ചില ജീവികളോടുള്ള ഭയം, ഉയരത്തോടുള്ള ഭയം, അല്ലെങ്കിൽ ആഴത്തോടുള്ള ഭയം, ഇങ്ങനെയൊക്കെ ഉള്ള ഭയങ്ങളെ ഫോബിയ എന്ന പേരിലാണ് വിളിക്കുന്നത്. നിരവധി ഫോബിയകൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അടിസ്ഥാനമുള്ളതോ അടിസ്ഥാനമില്ലാത്തതോ ആയ നിരവധി ഭയങ്ങൾ മനുഷ്യനെ ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വർഷം, കഴിഞ്ഞ വർഷം ജനങ്ങൾ ഏറ്റവും അധികം തിരഞ്ഞ വാക്യം ഈ നമ്മൾ കണ്ടെത്തിയത്. ഈ ഭാഗം ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ എല്ലാ മനുഷ്യനിലും അടിസ്ഥാനപരമായുള്ള ഈ ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് എങ്ങനെ വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കും, എങ്ങനെ നമ്മുടെ ഭയത്തെ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും എന്ന് ഈ ദൈവവചന ചിന്തയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന്. ഈ കോവിഡുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിച്ച ഒരു വാക്കാണ് ഭയം വേണ്ട, ജാഗ്രത മതി. ആ ജാഗ്രതയുടെ അടിസ്ഥാനവും നമ്മുടെ ഭയത്തിൽ ഉടലെടുക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആമേൻ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് യെശയ്യാപ്രവചനം 41:10 നമ്മൾ വായിച്ച, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന ദൈവിക ആലോചന ലോകത്തിന് ഒരാശ്വാസമായി മാറിയ വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വചനം നമുക്ക് തരുന്ന ചിന്തകളിലേക്ക് ഞാൻ നിങ്ങളോട് കൂടെ ഒന്ന് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ വിഭാഗം ആളുകൾക്കും എന്തുണ്ട്? ഭയമുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആ ഭയത്തെ മാറ്റിക്കളയുന്ന ചില ഘടകങ്ങൾ നമ്മോടുകൂടെയുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പിതാവിനോടൊപ്പം നടക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള അസാധാരണമായൊരു ധൈര്യമുണ്ടാകും. പിതാവിൻ്റെ കൈപിടിച്ച് നടക്കുന്നത് പോലെ കർത്താവിൻ്റെ കരം പിടിച്ച് നമ്മൾ നടക്കുന്നെങ്കിൽ എല്ലാ ഭയങ്ങളെയും അതിജീവിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ കർത്താവിനോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഭയം ഉണ്ടാകത്തില്ലേ? ഒരു വിശ്വാസി ആയതുകൊണ്ട് ഭയമില്ലാതിരിക്കുമോ? ഒരു വിശ്വാസിക്ക് യേശുക്രിസ്തുവിനോട് കൂടെ വസിക്കുന്ന ഒരാൾക്ക് ഭയത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതലുണ്ടോ? നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അനുഭവങ്ങളൊന്നും എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, അവരും പല കാര്യങ്ങളെയും എന്ത് ചെയ്തിരുന്നു? കർത്താവിനോട് കൂടെ ജീവിക്കുമ്പോൾ തന്നെ അവർ ഭയപ്പെട്ട നിരവധി സന്ദർഭങ്ങളുണ്ട്. നിർജ്ജനമായൊരു പ്രദേശത്ത് കർത്താവ് ചില ദിവസങ്ങൾ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു കഴിഞ്ഞ് കർത്താവ് അവരോട് പറയുകയാണ്, ഈ ജനത്തിന് വിശന്നിരിക്കുന്നു, അവർക്ക് നിങ്ങൾ ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറയുക. സ്വാഭാവികമായിട്ട് അവർക്കൊരു ഭയമുണ്ടാകുന്നു. കാരണം ഇത്ര പണത്തിന് വാങ്ങിയാൽ പോലും ഈ വരുന്ന വലിയ ജനക്കൂട്ടത്തിന് ഭക്ഷണം കൊടുക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം അവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവർ ഭയന്നു പോകുകയാണ്.
മറ്റൊരു സന്ദർഭം, നികുതി അടയ്ക്കുവാൻ പത്രോസിൻ്റെ കയ്യിൽ പണമില്ല. വാർഷികം നികുതി അവൻ അടയ്ക്കുവാൻ അവൻ്റെ കയ്യിൽ പണമില്ല. എങ്ങനെ നികുതി അടയ്ക്കും? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഈ മാസത്തെ ബില്ലുകൾ എങ്ങനെ അടയ്ക്കും? കുഞ്ഞിൻ്റെ ഫീസ് എങ്ങനെ അടയ്ക്കും? വാടക എങ്ങനെ കൊടുക്കും എന്നൊക്കെ നീ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, ഭയപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കൂടെ നടന്ന പത്രോസിനും സമാനമായ ജീവിതാനുഭവം ഉണ്ടായി. അത്തരം സന്ദർഭങ്ങളിൽ അവനു വേണ്ടി കരുതുന്ന ഒരു കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. നിന്റെ ചെറുതോ വലുതോ ആയ ഏതാവശ്യങ്ങൾക്ക് വേണ്ടിയും അടുത്തു ചെല്ലുവാൻ ഒരുവൻ നിനക്കുണ്ട്. അവൻ നിന്നെ ഉള്ളതുപോലെ അറിയുന്നുണ്ട്, നിന്റെ ആവശ്യം അറിയുന്നുണ്ട്. നീ ചോദിക്കുന്നതിന് മുൻപേ തന്നെ നിനക്ക് ആവശ്യമുള്ളത് മുഴുവൻ അറിയുന്ന, നിന്നെ കരുതുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവത്തിന്റെ തിരുസാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. അവന്റെ കരങ്ങളിലാണ് നീ പിടിച്ചിരിക്കുന്നത്. നീ ഭയപ്പെടേണ്ട, നീ ആകുലപ്പെടേണ്ട. നിന്റെ ജീവിതത്തിന് വേണ്ടി കരുതുന്ന ഒരുവൻ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിന്നെ പുലർത്തുവാൻ കഴിവുള്ള ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ഇത്തരം ധാരാളം സന്ദർഭങ്ങൾ, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ ഭയപ്പെട്ടു പോയ നിരവധി സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പകൽക്കാലം ഭീതി അല്ലെങ്കിൽ ഭയം, അതിനെ അതിജീവിക്കുവാൻ, മനുഷ്യനെ ബാധിക്കുന്ന ഭയങ്ങളെ അതിജീവിക്കുവാൻ 7 വഴികൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അനുഭവമായി മാറുമ്പോഴാണ് അത് നമ്മിൽ രൂപാന്തരമുണ്ടാക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ആ ദൈവവചനം ക്രിയ ചെയ്യുന്നത്. ആ ഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടേതുമായി, നമ്മുടെ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരുന്ന ചില സന്ദർഭങ്ങളിലാണ് നമുക്കത് നമ്മോടുള്ള ദൈവിക ആലോചനകളായി മനസ്സിലാകുവാൻ സാധിക്കുന്നത്. ഈ വചനത്തിൽ ധാരാളം അനുഭവങ്ങൾ, ധാരാളം ഭക്തന്മാരുടെ 100 കണക്കിന് അനുഭവങ്ങൾ, 1000 കണക്കിന് അനുഭവങ്ങൾ, അവർ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ, 2000-ഓ 3000-ഓ വർഷങ്ങൾക്ക് മുൻപുള്ള അനുഭവങ്ങൾ, ഇപ്പോഴെന്താണ് അതിന് പ്രസക്തി എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ധ്യാനത്തോടെ ഇരിക്കുന്ന ദൈവവൈതലെ, ഭക്തനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ജീവിതത്തിൻ്റെ സമാനമായ പ്രതിസന്ധികളെ നീ നേരിടുമ്പോൾ അത് നിന്റെ ജീവിതത്തിലും ഇടപെടുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഈ വചനം നിനക്ക് സഹായകരമായി നിന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആമേൻ. ജീവിതത്തിൻ്റെ നീറുന്ന പ്രതിസന്ധികൾ, വേദനകൾ, പ്രശ്നങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ഭയങ്ങൾ, നിരാശകൾ, ആകുലതകൾ, ഇതിൻ്റെയൊക്കെ സന്ദർഭങ്ങളിൽ ദൈവവചനത്തിലെ ഭക്തന്മാർ കടന്നുപോയ ജീവിത പാതകളിൽ ചിലതിനോടൊക്കെ സാമ്യമുള്ള ജീവിതാനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓരോ ഭക്തനും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവവചനം നമുക്കത് തെളിയിച്ചു തരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകത്തക്ക നിലയിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വചനത്തിൽ തന്നെ യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമ്മുടെ കുറുവാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അപ്പൊ നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ, അവൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, നമ്മിലുള്ള ഭയത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും പുറത്താക്കുവാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദ ലോർഡ്. എന്താണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത? ആ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഭയങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവമെന്ന തിരിച്ചറിവാണ് നമുക്ക് ഒന്നാമതായി വേണ്ടത്. അപ്പോൾ ഭീതി അകറ്റുവാനുള്ള, ഭീതിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള 7 അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ദൈവം ഈ നമ്മെ ഭീതിപ്പെടുത്തുന്ന സാഹചര്യങ്ങളെക്കാൾ വലിയവനാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക.
ഈ സാഹചര്യങ്ങളൊന്നും, നമ്മൾ ഇന്ന് നേരിടുന്ന ഈ സാഹചര്യങ്ങളൊന്നും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്, അല്ലെങ്കിൽ അത് വലിയ കാര്യമായി ദൈവം കരുതുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ കർത്താവും തൻ്റെ ശിഷ്യന്മാരും കൂടെ മർക്കോസിൻ്റെ സുവിശേഷം 4:38 വരുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. കർത്താവും ശിഷ്യന്മാരും കൂടെ ഗലീലക്കടലിലൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് അമരത്ത് തലവെച്ച് ഉറങ്ങുന്ന പടകിനെയാണ് നമ്മൾ കാണുന്നത്. ഗലീലക്കടലിലെ കുഞ്ഞോളങ്ങളുടെ മുകളിലൂടെ, മുകൾപ്പരപ്പിലൂടെ മന്നം മന്നം യാത്ര ചെയ്യുന്ന ഒരു പടകിൻ്റെ അമരത്ത് തലവെച്ച് ആ ചെറിയ കാറ്റേറ്റ കുഞ്ഞോളങ്ങളിൽ നിന്ന് വരുന്ന കാറ്റേറ്റ് മയങ്ങുന്ന കർത്താവിനെയല്ല നമ്മൾ ഈ പടകിൽ കാണുന്നത്. അലറുന്ന തിരമാല ഏത് നിമിഷവും ഈ കടലിനടിയിലേക്ക് ഈ കപ്പലിനെ മറിച്ചു കളയുമെന്നുള്ള സാഹചര്യത്തിൽ ആ കടലിൽ നല്ല പരിചയം ഈ ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയ സന്ദർഭത്തിൽ പോലും നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? അമരത്ത് തലവെച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന കർത്താവ്. മാനുഷികമായ എല്ലാ പ്രത്യേകതകളോടും കൂടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത്. അവൻ ഉറങ്ങുമായിരുന്നു, അവൻ ചിരിക്കുമായിരുന്നു, അവൻ കരയുമായിരുന്നു, അവന് വിശക്കുമായിരുന്നു, അവന് ദാഹിക്കുമായിരുന്നു. ഞാനും നീയും അനുഭവിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും എൻ്റെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സമാനമായൊരു സാഹചര്യമാണിത്. കർത്താവ് പടകിൻ്റെ അമരത്ത് തലവെച്ച് ഉറങ്ങുന്ന കാഴ്ച നമ്മളിവിടെ കാണുന്നു. എങ്ങനെയാണ് കർത്താവിന് ഉറങ്ങുവാൻ സാധിക്കുന്നത്? കടലിളകി മറിയുന്നുണ്ട്. ഏത് നിമിഷവും ആ അന്തർഭാഗത്തേക്ക് മുങ്ങിപ്പോകുവാൻ സാധ്യമുള്ള, കടലിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകുവാൻ, മറിഞ്ഞു പോകുവാൻ സാധ്യതയുള്ള ഒരു പടക്, അമ്മാനമാടപ്പെടുന്ന ഒരു പടക്, കൊടുങ്കാറ്റിനാൽ ഇളകി മറിയുന്ന ഒരു കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടപ്പെടുന്ന ഒരു പടകിനകത്ത് എങ്ങനെയാണ് ഒരാൾക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, ഈ സാഹചര്യങ്ങളെക്കാളെല്ലാം വലിയവനായ ഒരുവനാണ് അവൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതൽ നിന്റെ ജീവിത പടക് കൊടുങ്കാറ്റ് കൊണ്ട് അടി ഉലയുന്നുണ്ടായിരിക്കാം, തകർന്നു പോകുമെന്ന് നീയും ലോകവും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം, നിന്നെ കാണുന്നവരെല്ലാം ഇവൻ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഈ തിരമാല അവനെ മുക്കിക്കളയുന്ന രാക്ഷസ തിരുമാലയാണ് എന്ന് ചിന്തിച്ച് നീ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന ഇടത്തു പോലും നീ ഓർക്കുക, ഈ തിരമാലകളെക്കാൾ വലിയവനായ ഒരുവൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അവനാണ് നിന്റെ പടകിന്റെ അമരത്തുള്ളത്, അവനാണ് നിന്റെ പടകിനെ നിയന്ത്രിക്കുന്നത്, അവനാണ് നിന്റെ പടകിൽ നിന്നോട് കൂടെയുള്ളത്. ഇത് തിരിച്ചറിയുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല, ആകുലപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ജീവിതം അവന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഹല്ലേലൂയ, വിശ്വസിക്കാമോ? കടലിളകട്ടെ, തിരമാലകൾ ഉയരട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, സൂര്യനെ കാണാതെ വരട്ടെ, ഏതു പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, വ്യക്തിപരമായി നിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാനുള്ള ശത്രുവിൻ്റെ പദ്ധതികളാണെങ്കിലും അതിനേക്കാളെല്ലാം, നിന്റെ സാഹചര്യങ്ങളെക്കാളെല്ലാം വലിയവനായ ഒരു ദൈവത്തിൽ നീ വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ നമ്മെ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, നമ്മെ വ്യക്തിപരമായി അറിയുന്ന, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ ക്ഷീണങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, ഈ ലോകത്തിൽ ആർക്കും മനസ്സിലാക്കുവാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും, നിന്റെ സ്വഭാവത്തിൻ്റെ മുഴുവൻ പ്രത്യേകതകളും, നിന്റെ മനസ്സിൻ്റെ വ്യാപാരങ്ങളും, നിന്റെ ചിന്തകളും, നിന്റെ ആകുലതകളും, വേദനകളും മുഴുവൻ ഉള്ളതുപോലെ അറിയുന്ന ഒരുവൻ. പ്രൈസ് ദ ലോർഡ്. അതൊരു പക്ഷെ നിന്റെ ഭാര്യയ്ക്ക് മനസ്സിലാകണമെന്നില്ല, നിന്റെ വേദനകൾ, നിന്റെ കണ്ണുനീര് അത് മറ്റാർക്കും മനസ്സിലാകണമെന്നില്ല, നിന്റെ ഭർത്താവിന് അത് തിരിച്ചറിയണമെന്നില്ല, നിന്റെ മക്കൾക്കത് മനസ്സിലാകണമെന്നില്ല. പല രാത്രികളിലും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ആകുലതകൾ കൊണ്ട്, ഭാരം കൊണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉറപ്പിൽ ഞാൻ പറയട്ടെ, നിന്റെ സകല വേദനകളും അറിയുന്ന ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ്റെ തിരുസാന്നിധ്യമാണ് നിന്നോട് കൂടെയുള്ളത്.
അവനാണ് നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നത്. നിന്നെ അറിയുന്ന ദൈവം, നിന്നെ അറിയുന്ന ദൈവം. സങ്കീർത്തനത്തിൻ്റെ 139 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇരുട്ടുപോലും അവനും മറവായിരിക്കുന്നില്ല. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും അറിയുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഒരു മരുഭൂമിയിൽ ഏകയായി ഒറ്റപ്പെട്ടു പോയ ഭവനത്തിൽ നിന്ന് ഓടിപ്പോന്ന യജമാനൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോന്ന ഹാഗാറിനോട് അടുത്ത് വന്ന് ദൂതൻ സംസാരിക്കുമ്പോൾ അവൾ പറയുന്ന, തിരിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്, എന്നെ കാണുന്നവനെ ഞാനിവിടെയും കണ്ടുവല്ലോ. ദൈവത്തിൻ്റെ പൈതൽ, നീ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും, ഏത് പ്രതിസന്ധി ഇവിടെ നടുവിലാണെങ്കിലും, ഏത് മരുഭൂമിയുടെ വിജനതയിലാണെങ്കിലും, അവിടെ നിന്റെ മേൽ കണ്ണു വെച്ചിരിക്കുന്ന, നിന്നെ കാണുന്ന ഒരുവൻ, നിന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന ഒരുവൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവൻ, നിന്നെ കാണുന്ന ഒരുവനുണ്ട്, നിന്റെ വേദനകൾ അറിയുന്ന ഒരുവനുണ്ട്, നിന്നെ ഉള്ളതുപോലെ മനസ്സിലാക്കിയിരിക്കുന്നവൻ, നിന്റെ ഭാരങ്ങൾ മുഴുവൻ തീർക്കുവാൻ നിന്നോട് കൂടെയുണ്ട്. മൂന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് മുമ്പ് തന്ന നന്മകൾ മറന്നു പോകരുത്. ധാരാളം നന്മകൾ, ധാരാളം വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടില്ലേ? നന്മയല്ലാതൊന്നും ദൈവം നിനക്ക് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു മാത്രം നമ്മൾ സംശയിച്ചു പോയേക്കാം, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ ഞാനായി, ഈ വേദനയിൽ ഞാനായിരിക്കുന്നു, ഈ രോഗം എന്തുകൊണ്ട് എനിക്ക് വന്നിരിക്കുന്നു, ഈ കഷ്ടതയിലൂടെ ഞാൻ എന്തുകൊണ്ട് കടന്നു പോകുന്നു, ഈ തകർച്ച എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടുണ്ടാകുന്നു. എന്നാൽ ഈ തകർച്ചയ്ക്ക് അപ്പുറത്ത് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകം കാണണം, നിന്റെ ബന്ധുക്കൾ കാണണം, മറ്റുള്ളവർ അറിയണം. അതിനുവേണ്ടി ദൈവം നിന്നെ ഒരു പാതയിലൂടെ കടത്തിവിടുകയാണ്. അത് തിരിച്ചറിയുക, ദൈവം ചെയ്ത നന്മകളെ ഓർക്കുക. ദാവീദ് ഗോലിയാത്തിനെ ആക്രമിക്കുവാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഗോലിയാത്തിനെ നേരിടാൻ പോകുമ്പോൾ, ശൗലിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. ശൗലിനോട് പറയുകയാണ്, ഒരിക്കൽ ഒരു സിംഹവും ഒരു കരടിയും എനിക്കെതിരെ വന്നു, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ അവയെ ചീന്തിക്കളഞ്ഞു. ദൈവത്തിൻ്റെ പൈതലെ, നീ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിനക്ക് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് വ്യക്തമായ സാക്ഷ്യം പറയുവാൻ അതെപ്പോഴും ഓർക്കുവാൻ നീ തയ്യാറാകണം. ഓർമ്മകൾ നമ്മൾ എന്തു ചെയ്യണം? എപ്പോഴും ആ നന്ദിയോടെ ഓർക്കുവാൻ നമുക്ക് സാധിക്കണം. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത്, അവർക്ക് ദൈവം ചെയ്ത നന്മകൾ അവർ കൂടെ കൂടെ മറന്നു കളഞ്ഞു എന്നുള്ളതാണ്. ഭയത്തെ പുറത്താക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന്, ദൈവത്തിൻ്റെ നന്മകളെ ഓർക്കുക, കഴിഞ്ഞ നാളുകളിൽ ചെയ്ത വിടുതലുകളെ ഓർക്കുക. അടുത്തതായിട്ട്, ദൈവം വലിയവനാണ്. നിന്റെ എല്ലാ പ്രശ്നത്തെക്കാട്ടിലും ദൈവം വലിയവനാണ്. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് വിശദീകരിക്കുന്നില്ല. കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, അഞ്ചാമത്തെ വിഷയം, കൂടെ ഇരിക്കുന്ന ദൈവം. നീ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും, ഏത് കൂരിരുൾ താഴ്വരയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, അവിടെ നിന്നോട് കൂടെ. ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുക, ഒരു പിതാവ് തൻ്റെ പുത്രനെ കരത്തിൽ പിടിച്ച് കൊണ്ടുപോകുന്നത് കൂടെ പോലെ, അപ്പൻ്റെ കയ്യിൽ നമ്മൾ പിടിച്ചിരിക്കുന്നത് പോലെ, നീ നിൻ്റെ കർത്താവിൻ്റെ കൂടെയാണ് നടക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടാകണം. സാഹചര്യം മുഴുവൻ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്, സാഹചര്യം മുഴുവൻ നമുക്ക് പ്രതികൂലമാണ്, എന്നാലും നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ കൂടെയിരിക്കുമെന്ന് യോശുവയോട് പറഞ്ഞവൻ, ഇന്ന് പകൽക്കാലം നമ്മൾ പോകുന്ന സകല സ്ഥലങ്ങളിലും, അതെത്ര കഠിനമേറിയ പാതയാണെങ്കിലും, അവിടെയെല്ലാം നമ്മോട് കൂടെയിരിക്കുന്നവനാണ്. ആറാമത്തെ കാര്യം, സ്നേഹിക്കുക. സ്നേഹമുള്ളിടത്ത് ഭയമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 1 യോഹന്നാൻ 4:18, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. സ്നേഹിക്കുവാൻ സാധിക്കുമോ? എല്ലാവരെയും, മറ്റുള്ളവരെ, കുടുംബാംഗങ്ങളെ, നമ്മെ എതിർക്കുന്നവരെ പോലും സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുമോ? സ്നേഹമുള്ളിടത്ത് ഭയത്തെ നമുക്ക് പുറത്താക്കുവാൻ സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ, അവസാനമായൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവിക വാക്തത്വങ്ങളിൽ വിശ്വസിക്കുക. പ്രതിസന്ധികളെല്ലാം നമ്മുടെ മുൻപിൽ യാഥാർത്ഥ്യമാണ്. വേദനകളുണ്ട്, കടൽ ശോഭിച്ചിരിക്കുകയാണ്, പ്രതിസന്ധികളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞത് നിങ്ങളെ പടകിൽ കയറ്റിയവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, അവൻ്റെ വാക്തത്വങ്ങൾ ഒരിക്കലും മാറുന്നതല്ല. അവൻ പറഞ്ഞാൽ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ ഈ വചന സന്ദേശം കേട്ട എല്ലാവരോടുമായി ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഭാരപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന നിരവധി വിഷയങ്ങൾ നിന്റെ മുൻപിലുണ്ട്. അതെല്ലാം യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ കാര്യം, നിന്റെ ദൈവം അതിനേക്കാൾ വലിയവനായി നിന്നോട് കൂടെയുണ്ട്.
അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നിന്റെ പ്രതിസന്ധികളെക്കാൾ വലിയ ദൈവം, നിന്റെ ആകുലതകളെക്കാൾ വലിയ ദൈവം, നിന്റെ സാഹചര്യങ്ങളെക്കാൾ വലിയ ദൈവം, അവൻ നിന്നോട് കൂടെയുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ തൻ്റെ പിതാവ് കരത്തിൽ പിടിച്ചിരിക്കുന്നത് പോലെ നിന്റെ കരത്തിൽ അവൻ പിടിച്ചിരിക്കുകയാണ്. തിരമാലകൾ അടിച്ചുയരുന്ന കടലിലാണെങ്കിലും ആ പടകിന്റെ അമരത്ത് നിന്റെ നാഥൻ നിന്നോട് കൂടെയുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഭയത്തെ പുറത്താക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുവാൻ പോകുന്നതിനായി സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. നിന്റെ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ബാധിച്ച ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഭയപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ട്. എന്നാൽ അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇന്നും അവിടുന്ന് ഞങ്ങൾക്ക് വലിയ ദൈവമായി ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. അവിടുന്ന് ഞങ്ങളെ അത്ഭുതകരമായി പരിപാലിക്കുന്നല്ലോ, അതിശയകരമായി നടത്തുന്നല്ലോ. നീ ഞങ്ങളോട് കൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.